The Constitution of India, Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. नमस्ते, कैसे हो सब लोग? सब बहुत खुशी है क्या? तो पिछला कक्षा पूरा का पूरा व्याकरण का सब लोग बहुत आस्वादन किया होगा। जिस प्रकार फार्मूला आस्वादन कर रहा है उसी प्रकार व्याकरण इतना आस्वादन करने की संभावना नहीं है। तो भी कई लोग शंका समाधान के लिए मुझे बुलाया था, वो ठीक तरह से वीडियो देखकर उनके मन में आए कि शंका समाधान के लिए मुझे बुलाया है। वो सब लोगों का शंका समाधान मैं किया था और अभी भी ये दूसरा वीडियो देखने के समय भी आप लोगों को ऐसा कोई शंका होते तो आपको जरूर बुला सकते हैं। सभी समय आपको शंका समाधान के लिए हम लोग तैयार हैं, मैं या आर्य जी जो भी हो आपको बुला सकते हैं। ठीक है, तो पिछले कक्षा में जो पढ़ाया है उसका बाकी बात आज हम लोग पढ़ रहा है। वो कहने के पहले एक बात भी है, तो व्याकरण है तो कहानी, कविता, नाटक ये सब तो किस प्रकार आस्वादन किया उसी प्रकार नहीं है, इसलिए आपको कुछ बोर लगेगा। लेकिन वो बोर ऐसा बोर है ऐसे कहते हुए हमें तो पढ़े बिना बैठ नहीं सकता है, इसलिए आप लोग ऐसा करना है कि ये तो एक मजा के रूप में, खेल के रूप में आपको लेना है, तो ऐसे लिया तो बहुत अच्छा लगेगा। क्योंकि हमारा पाठ भाग में जो व्याकरण है वो अभी मैं जो पढ़ाता है वही व्याकरण हमारा पाठ भाग में है, तो वो चुनकर वो किस प्रकार आपको खेलते गया, किसी पद चुनकर लिया ऐसे गया, तो उसी प्रकार आप लोग जो व्याकरण में पढ़ाया है वो पाठ भाग में है तो वो तो चुनकर तो फाइल में लिखना है। ठीक है, ऐसे किया तो आपको बोर नहीं लगेगा, एक बात। और दूसरा है आपका स्वास्थ्य, स्वास्थ्य के बारे में जरूर सब अध्यापक कहते हैं, तो भी मैं भी कहते हूँ, तो माधव डॉक्टर कहते हैं तो कुछ भी अच्छा लगेगा। आरोग्य प्रधान ഘടകമാണ്, ഒരുപാട് നേരം ഈ പറയുന്ന പോലെ മൊബൈലോ അല്ലെങ്കിൽ ടി വി കാര്യങ്ങളോ ഒന്നും നിങ്ങൾ ചെലവഴിക്കാൻ പാടില്ല। 15 മിനിറ്റ് കൂടുതൽ ഏതിലും ഇരിക്കാതിരിക്കുന്നതാണ് നല്ലത്, കാരണം നിങ്ങളുടെ കണ്ണിനെ അത് വളരെയധികം ബാധിക്കുന്നതായിരിക്കും। ഞാൻ തന്നെ ഇപ്പൊ കണ്ണട ഒരെണ്ണം മാറ്റി വേറെ നിൽക്കേണ്ട അവസ്ഥയൊക്കെ വന്നിരിക്കുകയാണ് അപ്പോ പ്രത്യേകം ശ്രദ്ധിക്കുക, കണ്ണിന് സ്ട്രെയിൻ കൊടുക്കരുത്. എന്ന് പറഞ്ഞ ക്ലാസ് കാണണമെന്നല്ല പറഞ്ഞതിനർത്ഥം, 15 മിനിറ്റ് 1 മണിക്കൂറിന്റെ ക്ലാസ് ഒക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ 20 മിനിറ്റ് ക്ലാസ് ആണെങ്കിൽ 10 മിനിറ്റ് ആയി കാണും. അങ്ങനെ കണ്ണിന് കൂടുതൽ സ്ട്രെയിൻ കൊടുക്കാതെ ഇരിക്കുക. ഒപ്പം തന്നെ പഠിക്കുന്നതിന് ഒപ്പം തന്നെ നിങ്ങളുടെ നോട്ട്ബുക്ക് അടുത്ത് വെക്കുക, അല്ലെങ്കിൽ ഫയൽ ഒന്ന് അടുത്ത് വെച്ചതിന് ശേഷം, അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് അടുത്ത് വെച്ചതിന് ശേഷം ഒപ്പം ഒപ്പം പോയിന്റ്സുകളൊക്കെ അതിൽ എഴുതുക. ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചെറുപ്പത്തിലെ വിളിച്ച സമയത്ത് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താ കഴിഞ്ഞാല് വീഡിയോ കറക്റ്റ് ടൈമിൽ കാണുന്നില്ല എന്നാണ്. അപ്പൊ എല്ലാ തിങ്കളാഴ്ചയാണ് നിങ്ങൾക്ക് 9th സ്റ്റാൻഡേർഡിനുള്ള ഹിന്ദി ക്ലാസ് കിട്ടുന്നത്. അപ്പോൾ തിങ്കളാഴ്ച ക്ലാസ് കിട്ടിയാൽ തിങ്കളാഴ്ച തന്നെ നിങ്ങൾ കാണുക, തിങ്കളാഴ്ച തന്നെ അതിന്റെ ഹോംവർക്ക് കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെ അപ്പോൾ നിങ്ങൾക്ക് പേടനാവില്ല, അത് ഒരാഴ്ചത്തേക്ക് നീട്ടി വെക്കുമ്പോഴാണ് ബുദ്ധിമുട്ടുണ്ടാവുന്നത്. അതുകൊണ്ട് ഒരു കാരണം വെച്ചാലും അതാത് ദിവസം കിട്ടുന്ന വീഡിയോസ് അതാത് ദിവസം തന്നെ കാണാം. ശരി, ഓക്കെ. തിങ്കളാഴ്ച ചിലപ്പോൾ പാരന്റ്സ് ജോലിക്ക് പോകുന്നവരാണെങ്കിൽ തിങ്കളാഴ്ച വൈകുന്നേരത്താണ് നിങ്ങൾക്ക് മൊബൈൽ കിട്ടുന്നത് എന്ന് വിചാരിക്കുക. നിങ്ങളൊക്കെ വൈകുന്നേരത്താണ് മൊബൈൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നോ പ്രോബ്ലം, നിങ്ങൾക്ക് അത് ചൊവ്വ മുതൽ ഈ 2 ദിവസത്തിനുള്ളിൽ അയച്ചു തരാൻ പറ്റും. അപ്പൊ അങ്ങനെ എപ്പോഴും 1-2 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ നോട്ട്സുകളൊക്കെ കൃത്യമായിട്ട് അയച്ചു തരിക. ആരോഗ്യ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക. ഈ പറയുന്ന പോലെ കൊറോണ എല്ലാ ഭാഗത്തും വ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇമ്മ്യൂണൽ പവർ ഉണ്ടാക്കുന്നത് തന്നെ പ്രധാനമായിട്ട് പ്രതിരോധ ശേഷി ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നല്ല തിളപ്പിച്ച വെള്ളം, അതില് അല്പം മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഒക്കെ
കേട്ടിട്ടുള്ള വെള്ളം നന്നായി തിളപ്പിക്കുക. തിളപ്പിച്ച വെള്ളത്തിന് ആവശ്യത്തിന് ഉപ്പിട്ട് അതിലൊരു അരമുറി നാരങ്ങ പിഴിഞ്ഞ് എടുത്ത് അത് കുടിക്കുന്നത് നല്ലതാണ്. ദിവസത്തിൽ ഒരു രണ്ട് ഗ്ലാസ് വീതമൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരോഗ്യം വീണ്ടെടുക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ പ്രതിരോധ ശേഷി വീണ്ടെടുക്കാൻ പറ്റുന്നതാണ്. അത് പ്രതിരോധ ശേഷി ഒരുപാട് പേരിൽ അത് ഉണ്ടാക്കിയതായിട്ട് അറിയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അത് ശ്രദ്ധിക്കുക, വളരെ നല്ല കുട്ടികളായിട്ട് ഇരിക്കുക, പഠിക്കുക. ഓക്കെ, എത്രയും പെട്ടെന്ന് അടുത്ത മാസം തന്നെ ഒരു സ്കൂൾ തുറക്കുന്നു പ്രതീക്ഷിക്കുക, പ്രാർത്ഥിക്കുക, അങ്ങനെ സംഭവിക്കട്ടെ എന്ന് ആഗ്രഹിക്കാവുന്നു. ഓക്കെ, ഇതാ നമുക്ക് ഇന്നത്തെ വ്യാഖ്യാന ഭാഗത്തിൽ കിടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിന്റെ ബാക്കിഭാഗം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കാൽ ആണ് സ്റ്റാർട്ട് ചെയ്തത്. ആ കാൽ എന്നുള്ളതിലെ വർത്തമാനക്കാലാണ് പഠിച്ചത്. വർത്തമാനക്കാൽ മൂന്നായി തരംതിരിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തെ മാത്രമാണ് സാമാന്യ വർത്തമാനക്കാൽ മാത്രമാണ് പഠിച്ചത്. പക്ഷെ ഇന്ന് ഒരു സ്റ്റെപ്പ് കൂടി കൂടുതലായിരിക്കും. കാരണം സാമാന്യ വർത്തമാനകാലത്തിന് താത്കാലിക വർത്തമാനകാലവും സന്ദിഗ്ധ വർത്തമാനകാലവും രണ്ട് ഭാഗം പഠിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ ആദ്യത്തെ ക്ലാസ്സാണ് വ്യാകരണം ബുദ്ധിമുട്ടാവരുത് എന്ന രീതിയിലാണ് നമ്മൾ ആദ്യം കുറച്ച് മാത്രം പറഞ്ഞു തന്നത്, ആദ്യത്തെ ഒരു പോർഷൻ മാത്രം പറഞ്ഞു തന്നത്. ഇന്ന് ഇന്നത്തെ ക്ലാസ്സിൽ വരുന്നതിൽ രണ്ട് ഭാഗം കൂടി പറഞ്ഞത്. അപ്പൊ വർത്തമാനകാലം കംപ്ലീറ്റ് തീരും. അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ടീക്കെ ത്വച ശുരുക്കരേ തോ ദേക്കോ തോ അഭി ദേക്കോ യതോ താത്കാലിക വർത്തമാനകാലം. तो तात्कालिक वर्तमान काल माने तो पिछले कक्षा में सामान्य वर्तमान काल हम जिस प्रकार बनाया है उसी प्रकार है, लेकिन जहां ता ते ती ऐसा प्रयोग किया है वहां रहा रहे रही ऐसा इसमें लिखा है. देखो इसमें रहा हूं, लेकिन सबसे पहले हम लोग क्या किया है सामान्य वर्तमान काल में ता हूं, ठीक है. उसी प्रकार रहे हो, लेकिन ते हो यहां पे रहा है, रही है, ता है, ती है. उसी प्रकार है भोजन में रहे हैं, रही हैं, और यहां पे ते हैं, ती हैं. तो जिस प्रकार सामान्य वर्तमान काल में हम लोग ता हूं प्रयोग किया है, यहां पे रहा हूं तो मैं करता हूं, ठीक है. तो ऐसे होते हैं तात्कालिक वर्तमान काल. कर्ता के लिंग वजन के आधार पर क्रिया दादू के साथ रहा हूं, रही हूं, रहे हो, रही हूं, रहा है, रही है, रहे हैं, रही हैं, ये जोड़कर तात्कालिक वर्तमान काल बनाता है, ठीक है. तो दोस्तों उदाहरण देखो, बोर्ड क्लियर आनलो उदाहरण നമ്മൾ സാമാന്യ വർത്തമാന കാലത്തിൽ വളരെ ചെറിയ ചെറിയ സെന്റൻസിൽ വളരെ കുറച്ച് മാത്രമാണ് എഴുതിയിട്ടുള്ളത്. അതേപോലെ തന്നെ സർവനാമം മേം ആണെന്നുണ്ടെങ്കിൽ മേം കഹാനി സുൻ രഹ ഹും മേം ആയിരിക്കും. അതേപോലെ തന്നെയാണ് അതിന്റെ സ്ത്രീലിംഗം ആണെന്നുണ്ടെങ്കിലോ മേ പാ പഠ് രഹി ഹും ഞാൻ പാഠം പഠിക്കുകയാകുന്നു, ഞാൻ പാഠം പഠിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ കണ്ടിന്യൂസ് സെന്റൻസ് ആണ്. Is, are, ഒക്കെ ഉപയോഗിക്കുകയും അതേപോലെ തന്നെ ഐ ആം സ്റ്റഡിയിങ് ഐ എം ജി ഫോം ഉപയോഗിക്കുന്ന പോലെ, ഠീക്ക്. ഓർ അങ്ങനെ ദേക്കോ തും, ഇവിടെ സർവനാമം തും ആണ്. തും പഠ് പഠ് രഹേ ഹൂം, അവിടെ സർവനാമം തും ആയിരുന്നു. എന്താണ് സർവനാമം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാമോ? ഏതെങ്കിലും നാമത്തിന് പകരമായി ഉപയോഗിക്കുന്നത്. ഇപ്പൊ രാമൻ കൃഷ്ണൻ ഗോപാലൻ ഗോ, അതുപോലെ തന്നെ ഏതെങ്കിലും രാമൻ കൃഷ്ണൻ ഗോപാലൻ കണ്ടമുത്തൻ കുട്ടിച്ചാത്ത എന്നൊക്കെ പറഞ്ഞ ഓരോ പേരുകൾ പറയുന്നു. മീനാക്ഷി, പങ്കജാക്ഷി, വിശാലാക്ഷി, കമലാക്ഷി, ഇതുപോലെയുള്ള പേരുകൾക്ക് പകരം ഉപയോഗിക്കുന്നതാണ് സർവനാമം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ തും നിങ്ങൾ കുറെ പേരാണ്, രാമൻ കൃഷ്ണൻ ഗോപാലൻ ഒക്കെ ഉണ്ടാവാറില്ലേ. അപ്പൊ അങ്ങനെ ബഹുജനായിട്ട് ഉപയോഗിച്ചതുകൊണ്ടാണ് തും പാ പട്ട് രഹേഹോ പുല്ലിംഗത്തിലും സ്ത്രീലിംഗത്തില് രഹി ഹോ, ഠീക്ക്. ഇനി അതുപോലെ തന്നെ എല്ലാ ഏകോചനത്തിലും അതുപോലെ തന്നെ ഇവിടെ എന്നുള്ളത് സർവനാമത്തിൽ ഒരു സർവനാമം ഉപയോഗിച്ചു മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ തു സർവനാമമാണ്, അതുപോലെ തന്നെ ആ സർവനാമമാണ്, അത് ബഹുവചനത്തിൽ വരും ആപ് എന്നുള്ളത്. അതുപോലെ തന്നെ ഇവൻ ഇവൾ ഇത് എന്നുള്ള അർത്ഥത്തില് ഏ വേ ഇതൊക്കെ സർവനാമങ്ങളാണ്, ഠീക്ക്. അപ്പോ ശ്രീലിംഗം അതിന്റെ ബഹുവചനമായിട്ട് വരുന്ന സമയത്ത് കുത്തു നിർബന്ധമായിട്ട് വരണം. അതുപോലെ തന്നെ ബഹുവചനം സ്ത്രീലിംഗത്തിലാണെന്നുണ്ടെങ്കിൽ വേ പാട്ട് പട്ട് രഹി ഹെ കുത്ത് ഉണ്ടായിരിക്കും.
ഇവിടെ വഖ് എന്ന സ്ഥാനത്ത് പേരുകളായിട്ട് ഉപയോഗിക്കാം. അപ്പൊ നമ്മുടെ ക്ലാസ്സിൽ തന്നെയാണ് ഇങ്ങനെയുള്ള പേരുകൾ ഉപയോഗിക്കാറ്. നവീൻ പാട്ട് പഠ് റഹാ ഹൈ, ठीक है, और संजना पाठ पढ़ रही है. अब और बुलिंग स्टडी व्यत कीनाक्षी पाठ पढ़ रही है. आ मीनाक्षी स्थान कुटन आो कुछ पाठ पढ़ रहा है ऐगोचन. अब ऐगोचन बहुवचन आव व्यत, ठीक है. क्लास पर विषमिक ग्राम संदिग्ध वर्तमान पढ़िपी वे कुछ पेर या ठीक है. अगर आप देखो केवल कितना है तात्कालिक वर्तमान काल, प्रेजेंट कंटीन्यूअस टेंस, ठीक है. अभी हम लोग जिस प्रकार सामान्य वर्तमान काल पढ़ा है उसी प्रकार तात्कालिक वर्तमान काल भी पढ़ा है. तो अभी आप लोग ऐसा करना है कि हमारा पाठवा के आधार पर वो पाठ में जहाँ तात्कालिक वर्तमान काल का जो वाक्य मिला है तो वो हमारा फाइल पे चुनकर लिखना है, ठीक है. सबसे पहले पिछला कक्षा में हम लोग क्या बताया था सामान्य वर्तमान काल लिखने के लिए, तो अभी केवल ऐसा है कि तात्कालिक वर्तमान काल. अभी तो संदिग्ध वर्तमान काल भी मैं पढ़ाऊंगा तो वो भी आप लोग लिखना है, ठीक है. കാര്യം മനസ്സിലായല്ലോ. നമ്മുടെ പാഠഭാഗത്തിൽ എവിടെയൊക്കെയാണോ താത്കാലിക വർത്തമാന കാലത്തിലെ സെന്റൻസ് കാണുന്നത് ഇതുവരെ പഠിപ്പിച്ച അത് മുഴുവൻ നിങ്ങൾ താത്കാലിക വർത്തമാന കാലത്ത് ഹെഡി കൊടുക്കുന്നു, എന്നിട്ട് താഴത്തേക്ക് താഴത്തേക്കായിട്ട് എഴുതി വെച്ചിട്ട് നിങ്ങൾ ഒരു ഇംഗ്ലീഷ് മാഷ്കോ അല്ലെങ്കിൽ അതുപോലെ തന്നെ രാധിക ടീച്ചർ ക്ലാസ് എടുക്കുന്നതിൽ രാധിക ടീച്ചർക്കും അയച്ചു കൊടുക്കുക, ടീക്കെ. തോ അഗല സന്ദിഗ്ധ വർത്തമാന കാലം, ടീക്കെ. ദേഖോ ഇപ്പൊ നമ്മൾ സാമാന്യ വർത്തമാന കാലം പഠിച്ചു കഴിഞ്ഞു, താത്കാലിക വർത്തമാന കാലം പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ സന്ദിഗ്ധ വർത്തമാന കാലമാണ് പഠിക്കാൻ പോകുന്നത്. താത്കാലിക വർത്തമാനകാലവും സാമാന്യ വർത്തമാനകാലവും പഠിച്ച അതേപോലെ തന്നെയാണ് സന്ദിഗ്ധ വർത്തമാന കാലം. വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. കർത്താക്കെ ലിംഗ് വചനക്കെ ആധാർപ്പർ ക്രിയ ധാതുക്കെ സാ താ ഹുങ്കാ തി ഹുങ്കി തേ ഹോഗെ തി ഹോഗി ഏകോചനമേ താ ഹോഗ തി ഹോഗി बहुवचन में ते होंगे ती होंगी, ये जोड़कर संदिग्ध वर्तमान काल बनाता है, ठीक है. संदिग्ध वर्तमान काल എന്നാണ് ഞാൻ പറഞ്ഞു ആയതല്ലേ. സംശയാസ്പദമായിട്ട് പ്രസന്റിൽ പറയുന്ന കാര്യങ്ങളാണ്, ഡൗട്ട്ഫുൾ പ്രസന്റ് ആണ് ശരിക്കും. പ്രസന്റ് കാലം പ്രസന്റ് ടെൻസ് തന്നെയാണ്, പക്ഷെ സംശയാസ്പദമായിട്ട് പറയുന്നു. ഇനി ഇവിടെ നോക്കാം, നമ്മൾ ത ഹും തി ഹും എന്ന സാമാന്യ വർത്തമാന കാലം ചേർത്തു, അതേപോലെ തന്നെ രഹാഹും രഹീഹും എന്ന് താത്കാലിക വർത്തമാന കാലത്ത് ചേർത്തു. അത് സാമാന്യ വർത്തമാനകാലം, പിന്നെ താത്കാലിക വർത്തമാനകാലം. ഇവിടെ സന്ദിഗ്ധ വർത്തമാന കാലത്തിലാണ് എന്നുണ്ടെങ്കിൽ നോക്കുക, സാമാന്യ വർത്തമാന കാലത്ത് ചേർത്ത അതേപോലെ തന്നെ താഹും പ്ലസ് ഗാ കൂടി ചേർക്കുന്നുണ്ട്. ഗാ ഗേ ഗി ഇത് കൂടുതലായിട്ട് ഉണ്ടായിരിക്കും. സാമാന്യ വർത്തമാന കാലത്തിന്റെ ലാസ്റ്റ് ഭാഗത്തില് ഗാ ഗേ ഗി ഇത് കൂടുതലായിട്ട് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അതുകൂടി ചേർത്ത് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് സന്ദിഗ്ധ വർത്തമാന കാലമായി, ठीक है. ഇത് നോക്കുക, ത ഹുങ്ക തി ഹുങ്കി, ठीक है. അടുത്ത നോക്കുക, തേ ഹോഗെ തി ഹോഗി. അതുപോലെ ഏകവചനത്തിലാണെങ്കിൽ ത ഹോഗ തി ഹോഗി. അതില് ഹോഗി എന്നുള്ളതിൽ വ്യത്യാസം ഉണ്ടാവില്ല, ഒരേപോലെ തന്നെയായിരിക്കും. പക്ഷേ സ്ത്രീലിംഗത്തിൽ രണ്ടിലും ഒരുപോലെ തന്നെ ആയിരിക്കും, പക്ഷെ പുല്ലിംഗത്തിലാവുമ്പോൾ പുല്ലിംഗത്തിലാവുമ്പോൾ മാത്രം വ്യത്യാസം ഉണ്ടായിരിക്കും. ബഹുജനത്തിൽ നോക്കുക, ആ സ്ഥാനത്ത് തും ആണെങ്കിൽ ഹോഗി എന്ന് മാത്രമേ ഉള്ളൂ, മുകളിൽ കുത്തില്ല. പക്ഷെ ബഹുജന ബഹുജനായ ഏതെങ്കിലും സെന്റൻസ് ബഹുജനായിട്ടാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തേ ഹോങ്കെ കുത്ത് നിർബന്ധമാണ്, ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സ്ത്രീലിംഗത്തിലാണെങ്കിലും തി ഹോങ്കി, ആ സ്ഥാനത്ത് ബാക്കിയുള്ളതിൽ നോക്കുക, തും വരുന്ന സമയത്ത് ഹോഗി എന്ന് മാത്രമേ ഉള്ളൂ, പക്ഷെ ഇവിടെ ആ ഒരു കുത്താണ് പ്രധാനമായിട്ടുള്ളത്, തീ ഹുങ്കി. ആ കുത്തില്ലാന്നുണ്ടെങ്കിൽ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ ആ കുത്ത് നിർബന്ധമാണ്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോ കുത്ത് കിട്ടും, ഓക്കെ. അപ്പൊ പരീക്ഷയ്ക്ക് എഴുതുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക, വ്യാകരണ ഭാഗത്തിൽ കുത്ത് നിർബന്ധമാണ്, ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വേറെ കുത്ത് കിട്ടും, ടീക്കെ. തോശ ഇനി ഇതിന്റെ ഉദാഹരണങ്ങൾ നോക്കാം, ടീക്കെ. ദേഖോ ഇനി ഉദാഹരണങ്ങൾ എഴുതി നോക്കാം നമുക്ക്. മേ പഠിത്ത ഹുങ്ക ता हुंका, ठीक है. उसी प्रकार मैं स्त्रीलिंग है तो मैं पढ़ती हुंकी, ഞാൻ പഠിക്കുന്നുണ്ടാകും. രണ്ടും അതിനാണ് പ്രസന്റ് ടെൻസിൽ തന്നെയാണ്
രണ്ടിനും അർത്ഥം ഒന്നും തന്നെയാണ്. പക്ഷെ പുല്ലിംഗ് സ്ത്രീലിംഗം. ആൺകുട്ടികളാണ് പറയുന്നത് മേപ്പെടുത്ത ഉങ്ക, പെൺകുട്ടികളാണെങ്കിൽ മേപ്പെടുത്തി ഉങ്കി. ഇനി ഇനി തും ആണ് സബ്ജക്ട്, തും ആണ് തും പഠിത്തെ ഹോഗെ സ്ത്രീലിംഗം ആണെങ്കിൽ തും പഠിത്തി ഹോഗി. ടീക്കേ, നിങ്ങൾ പഠിക്കുന്നുണ്ടാവും. ഞാൻ 10 മണിക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് വരാം, ആ സമയത്ത് നിങ്ങൾ പഠിക്കുന്നുണ്ടാവും. സംശയമാണ്, പ്രസന്റ് ആണ്. ഇവിടെ എന്നുള്ളത് ഏകവചനം ആയിട്ട്, അതുപോലെ തന്നെ സ്ത്രീലിംഗമാണെങ്കിൽ വോ പഠിത്തി ഹോഗി. ബഹുവചനത്തിൽ നോക്കാം, വേ പഠിത്തെ ഹോങ്കെ, അതുപോലെ തന്നെ വേ പഠിത്തി ഹോങ്കി. ടീക്കെ, ഇത്രയേ ഉള്ളൂ സന്ദിഗ്ധ വർത്തമാനം. ഒന്നുകൂടി വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക, നോക്കി മനസ്സിലാക്കുക. ഇതെല്ലാം ഉദാഹരണങ്ങളെല്ലാം നിങ്ങൾ എഴുതിയെടുക്കുക, കാരണം പഠിപ്പിക്കുന്ന അതേ സമയത്ത് തന്നെ ഫയൽ ഒപ്പം വെച്ചിട്ട് ഈ നിയമങ്ങളും കാര്യങ്ങളും എല്ലാം എഴുതിയെടുക്കുക. അതുപോലെ തന്നെ എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നതെന്നുള്ള നിയമം ഞാൻ പറഞ്ഞത് അതൊക്കെ നിങ്ങൾ എഴുതിയെടുക്കുക. ടീക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇതുവരെ പഠിപ്പിച്ച പാഠഭാഗത്ത് നിന്ന് ആദ്യം സാമാന്യ വർത്തമാനം നമ്മൾ ഏത് രീതിയിലാണോ എഴുതിയത്, അതേപോലെ തന്നെ താത്കാലിക വർത്തമാനകാലം ഒരു കോളത്തിൽ മുഴുവൻ എഴുതിയിരിക്കുന്നു. അടുത്ത പേജിൽ ഇതേപോലെ തന്നെ കോളം ഉണ്ടാക്കി അതിൽ മുഴുവൻ സന്ദിഗ്ധ വർത്തമാനകാലം എഴുതി വയ്ക്കുന്നു. ആകെ ഇത്രയുള്ളൂ വർത്തമാനകാലം. ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ഭാവി കാലം, ഭവിഷ്യത് കാലം. ടീക്കെ, ഇപ്പൊ ഭവിഷ്യത് കാലം ദോ പ്രകാരത്തെ വോ സത്തോ അകല സമയ പടാവും കാലം. ടീക്കെ, तो आखिरी का शक केवल इतना है. ठीक है, तो ठीक तरह से पूरा का पूरा समझ कर पढ़कर आपको मुझे भेज देना है, पूरा का पूरा लिख कर मुझे भेज देना है, अच्छी तरह से आप लोग पढ़ना है. ठीक है, വ്യാകരണ ഭാഗം ആയതുകൊണ്ടാണ് വളരെ കുറച്ച് കുറച്ച് മാത്രമായിട്ട് പഠിപ്പിക്കുന്നത്. കാരണം നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാവരുത്, മനസ്സിലാവണം. അതുപോലെ സെന്റൻസുകളും കാര്യങ്ങളൊക്കെ ടെക്സ്റ്റ് എടുത്ത് എഴുതുമ്പോൾ സംശയങ്ങളുണ്ടാവും, ആ സംശയങ്ങളുണ്ടാകുമ്പോൾ വിളിക്കണം, ചോദിക്കണം, അങ്ങനെയൊക്കെയുള്ള സമയം വേണ്ടതുകൊണ്ടാണ് കുറച്ച് കുറച്ച് മാത്രമായിട്ട് എടുത്തിരിക്കുന്നത്. ഇതോടുകൂടി വർത്തമാനകാലം കഴിയുകയാണ്. ടീക്കെ, ത്വച ദിനവസുക്കോ പ്രാച്യതിക്ക് ശുക്കാമായി. ടീക്കെ, ബൈ.